ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, വെഡ്ഡിംഗ് ഫംഗ്ഷൻ ആണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് പോകണം. ഇപ്പോൾ സമയം 2 മണി, നമുക്ക് 3 മണിക്ക് പോകണം. അപ്പം ഞാൻ വിചാരിച്ച അതിന് മുന്നേ ഒരു മേക്കപ്പ് ചെയ്യുന്നതൊരു വീഡിയോ എടുത്താലോ, ഇങ്ങനൊരു എപ്പോഴും ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാറ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ലുക്കായിട്ട് ഒരു വീഡിയോ ചെയ്താലോ എന്ന്, ഞാൻ എങ്ങനെയാണ് ഒരു വെഡ്ഡിംഗ് റിസപ്ഷൻ ഒരുങ്ങുന്നത് എന്നുള്ള ഒരു വീഡിയോ. പിന്നെ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഞാൻ ഈ റിസപ്ഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഔട്ട്ഫിറ്റിനൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഔട്ട്ഫിറ്റ് ഇടാൻ. എനിക്ക് ഭയങ്കര പേഴ്സണലി ടച്ച് ഉള്ള ഒന്നാണ്. അപ്പോൾ അതാണ്. ഇപ്പോൾ നമ്മളൊന്നും ഫേസിലൊന്നും ചെയ്തിട്ടില്ല, ഭയങ്കര റോയാണ്, ഒന്നുമില്ല, ക്ലീനാണ്. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയർ മസ്റ്റാണ്. പിന്നെ ഈ സമയത്ത് പോകുന്ന കാരണം തന്നെ നല്ല വെയിലുണ്ട്, വെയിലിനൊരു കുറവില്ല. ഹെൽമെറ്റ് വെച്ചാൽ, വണ്ടിയിലാണ് പോകണം, ബൈക്കിലാണ് പോകണം, ഹെൽമെറ്റ് വെച്ചാലും തന്നെ വെയിലടിക്കും. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. വോയിസ് ഓവർ കൊടുക്കാം എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്കിനി റെഡി ചെയ്ത് കാണാം. പിന്നെ നമുക്ക് അല്ല, അപ്പോൾ നമുക്കിനി മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സ്കിൻ കെയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലിപ് ബാം ഇടുന്നുണ്ട്. ഇത് ലാക്മേയുടെ ലിപ് ബാമാണ്, ചെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. നല്ലതാണ്, അത്യാവശ്യം നല്ലൊരു ടിൻഡ് തരും നമുക്ക്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനൊരു ഐ ക്രീം, ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അത് മൊംസ്കോഡയാണ്. അപ്പോൾ ഒരു കണ്ണിൻ്റെ അടിയിൽ ഒരു ടയർഡ്നെസ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് വെച്ചെങ്കിൽ അതൊന്ന് മാറും. എന്നിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു ഉണർവ് വരുന്ന പോലെ തോന്നും. പിന്നെ അതാ ഞാൻ ലാക്ടോകലാമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചെടുത്തിട്ട് സ്കിന്നിൽ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ അത് കുറേ എടുക്കാറില്ല, കുറച്ചെടുക്കാറുള്ളൂ. എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലിയാണ്, ഞാൻ വേഗം വേർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ എടുക്കാറുള്ളൂ. ഓയിലി ആയതുകൊണ്ട് എൻ്റെ ഫേസിന് ആവശ്യമെന്ന് തോന്നുന്ന കുറച്ചേ എടുക്കും. ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് അധികം എടുക്കണം. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഭയങ്കര വാട്ടർ കൺസിസ്റ്റൻസി ആണ്. പക്ഷേ ബ്ലെൻഡ് ചെയ്യാൻ നല്ല എളുപ്പമാണ്, വേഗം ബ്ലെൻഡാവും. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്ലേസിങ് എഫക്റ്റ് നമുക്ക് തോന്നും. ഇപ്പോൾ മുഖം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതിപ്പോൾ വരുത്തി വെച്ചുകൊണ്ടാണ്. ഇനി നമുക്ക് ബേസ് മേക്കപ്പിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത് വെഡ്ഡിംഗ് റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഇത് മെബ്ലിൻ്റെ 330 ഫിറ്റ് മീ റേഞ്ചിലെ 330 എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അത് എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ ഒരു ഷെയ്ഡാണ്, ഒരു മീഡിയം സ്കിൻ ടോണിന് പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല കവറേജ് ഉണ്ടാവും. ഈ സമയത്ത് എൻ്റെ മുഖത്ത് അങ്ങനെ പിമ്പിൾസും പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പം തോന്നിയില്ല. അല്ലെങ്കിൽ എത്ര ഇതിട്ടാലും കുറച്ച് പാടുകളൊക്കെയും കാണാറുണ്ട്, കുഴപ്പമില്ല, നോർമലല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, സ്വിസ് ബ്യൂട്ടിയുടെ കാരമൽ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ല കാരമലല്ല, വാം സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല കൺസീലറാണ്, അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. നമ്മുടെ പാടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഹൈഡ് ചെയ്യും. ബ്ലെൻഡ് ചെയ്യാനും നല്ല സുഖമാണ്. അപ്പം ഞാൻ ബ്രഷ് കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്, കൈ കൊണ്ടും ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്പഞ്ച് വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാം. എനിക്ക് ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അത്യാവശ്യം ഒരു കവറേജ് ഉണ്ട്, എൻ്റെ സ്കിൻ ടോണിന് അധികം വലിയ വ്യത്യാസമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഴ്സിൻ്റെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലതാണ്. നമുക്കിങ്ങനെ ചില പൗഡറൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, ഇതങ്ങനെയല്ല, നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐബ്രോ ഫില്ല് ചെയ്യാണ്. ഇത് സിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ്. നല്ല ഐബ്രോ പെൻസിലാണ്. അപ്പം ഞാൻ എങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് വെച്ചാൽ, താഴത്തും മേലെയായിട്ടും എൻ്റെ ഐബ്രോയുടെ ഷെയ്പ്പിൽ അതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കും, തെറ്റം വരെ വരച്ചു കൊടുക്കും. അപ്പോൾ കറക്റ്റ് ആ അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി ഡാൻസിന് പുരുകം വരച്ച പോലെയാവും. എന്നിട്ട് പിന്നെ രണ്ട് സൈഡും നല്ലോണം ആ ഷേപ്പിൽ തന്നെ, ഇത് ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് ചെയ്ത് വെച്ചേക്കുന്നതിന് എൻ്റെ ഷേപ്പിൽ വരയ്ക്കും. എന്നിട്ട് ഇടയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യും, കാരണം ഗ്യാപ്പുകളുണ്ട്, പുരുകം കൊഴിയാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ എൻ്റെ അത്ര ഭയങ്കര ഡാർക്ക് പുരുകല്ല, കുറച്ച് ലൈറ്റ്. അതിപ്പോൾ എൻ്റെ മുടി ആണെച്ചെങ്കിലും കുറച്ച് ലൈറ്റ്, അപ്പോൾ അതുകൊണ്ട് ഐബ്രോസും കുറച്ച് ലൈറ്റാണ്, ഭയങ്കര ബ്ലാക്ക് അല്ല. പിന്നെ ഇതുകൊണ്ട് ലാസ്റ്റ് ഇതിൻ്റെ ബാക്ക് ആ ചീപ്പ് ഓഫ് സ്പൂല് വെച്ചിട്ട് ഇങ്ങനെ ഇരി കൊടുക്കും. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും, നല്ല ഭംഗിക്ക് ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം ഐ ഷേഡോ, ഇതിൻ്റെ
മേക്കപ്പിൽ എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലത്തെ കുറച്ചൊരു നമ്മുടെ ഒരു സ്കിൻ ടോണിന് മാച്ചായി നിൽക്കുന്ന ഷെയ്ഡ് എല്ലാ ഐഷോയുടെ പാലറ്റിലും ഒരുവിധ ഐഷോയുടെ പാലറ്റിലുണ്ടാവും. അതെടുത്തിട്ട് കണ്ണിൻ്റെ ഏറ്റവും അപ്പർ കോർണറിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ഇന്നറല്ല തെറ്റത്ത് അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഇത് എന്തിൻ്റെയാണ് ലാക്മേയുടെ കാജലാണ്. കാജലുകൊണ്ട് ഐസിലും പിന്നെ വാട്ടർ ലൈനിലും ഒക്കെ എഴുതി കൊടുത്തു. കണ്ണെഴുതാന്നുള്ളത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. കണ്ണെഴുതാണ്ടിരുന്ന ഒരു മാതിരി ഉറക്കത്തിൽ നിന്ന് ഇൻറ്റ് വന്ന പോലെയാണ് എൻ്റെ കണ്ണുകളിരിക്കുക. എൻ്റെ അമ്മ പറയപ്പോഴും ചത്ത മീൻ്റെ കണ്ണ് പോലെ ഉണ്ടായിരുന്നു, ഒരു ഉണർവ് ഉണ്ടാവില്ല. അപ്പോൾ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ഒരു എന്താ പറയുക കാജലല്ല, നമ്മുടെ ഇത് കാജൽ ഫോമിലുള്ള ഹൈലൈനറാണ്, നമ്മളെ കൺമഷി പോലത്തെ. അതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. ഇതെനിക്ക് എൻ്റെ ഒരു കസിൻ തന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മുകളിൽ എഴുതി. ഇത് കുറച്ച് അധികം നാളായിട്ട് എൻ്റെ മേക്കപ്പ് ലുക്ക് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ കണ്ണിൻ്റെ മേലെ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് അതിങ്ങനെ സ്മഡ്ജ് ചെയ്യും. അപ്പോൾ നമുക്കൊരു സ്മഡ്ജ് ഐ ലുക്ക് കിട്ടും. പക്ഷേ ഇത് ഡാസ്ലറിൻ്റെ ചിലതൊന്നും അത്ര പിഗ്മെൻറ്റഡ് അല്ല. ഡാസ്ലർ നമുക്കറിയാലോ ഏറ്റവും പഴയ ബ്രാൻഡാണ്. ഞാനൊക്കെ ഒരുവിധം മേക്കപ്പ് ഉപയോഗിക്കുന്നവരും സ്റ്റാർട്ട് ചെയ്യുന്നവരും സാധാരണക്കാർ കൂടുതലും എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ഈ ഡാസ്ലറിൻ്റെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയൊന്ന് ഞാൻ തലയിൽ ആക്കി കൊടുത്തതാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന പണിയുള്ള. എന്നിട്ട് പിന്നെ ആ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതി കൊടുത്തു. പിന്നെ മെബ്ലിൻ്റെ മസ്കാര യൂസ് ചെയ്തിട്ട് മസ്കാര ചെയ്തു. അത് മുകളിലും താഴെയും കൺപീലി ഉള്ള കൺപീലിയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കണ്ണുകൾ നല്ല ഇങ്ങനെ വിടർന്ന പോലെ ഇരിക്കും. പിന്നെ അതാ ഇത്, ഇത് അധികം പേരൊന്നും ഉപയോഗിക്കാത്ത സംഭവമാണ്, കോണ്ടോറിങ് ആണ്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട്. എൻ്റെ മുഖം കുറച്ചിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പാണ്. പക്ഷേ എനിക്ക് ജോലൈ എന്ന് പറഞ്ഞാൽ താടിയുടെ അവിടേക്ക് ഉണ്ട്, താടി ഇങ്ങനെ കുറച്ച് ഇതായിട്ട് നിൽക്കും. സൈഡിലേക്കൊരു സ്ക്വയർ ഷേപ്പിലേക്കാം. അപ്പോൾ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. രണ്ട് ജോലൈനും കൊടുത്തിട്ട് പിന്നെ മൂക്കും ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ഞാനെടുത്ത ഷെയ്ഡ് കുറച്ച് ലൈറ്ററായി. കോണ്ടോർ എടുക്കുമ്പോൾ കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ എടുക്കുകയാണ് നല്ലത്. പിന്നെ അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഹൈലൈറ്ററും ഉണ്ട്. ഇത് ഇൻസൈറ്റിൻ്റെയാണ്, ഹൈലൈറ്ററും കോണ്ടോറും ഒരുമിച്ചുള്ളത്. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ബ്ലഷ്, ഇതും ഇൻസൈറ്റിൻ്റെയാണ്. അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അതുകൊണ്ട് രണ്ട് ചീക്കിലും ബ്ലഷ് ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് കണ്ണാടിയിൽ നോക്കാണ്ട് ചെയ്തൊരു സുഖം ഉണ്ടാവില്ല, കറണ്ട് പോയി ഇടയില്ല. അതാണ് ഇപ്പോൾ ഇങ്ങനെ വെളിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അതാ ഒരുവിധം നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞാൻ കണ്ണെഴുതിയതിൻ്റെ അവിടെ താഴ്ഭാഗത്ത് ഞാൻ ഐ ഷേഡോടുത്ത് ഒരു ഷെയ്ഡ് എടുത്തിട്ട് ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അധികം സ്മഡ്ജാവാണ്ടിരിക്കാനും പിന്നെ രസമാണ് കണ്ണുകൾ കാണാൻ. പിന്നെ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ് ലൈൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, അപ്പോൾ ചുണ്ടുകൾക്ക് നല്ലൊരു ഷേപ്പ് ഉണ്ടാവും. പിന്നെ ഇത് മെബ്ലൈൻ്റെ ലെവൻ മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് കുറച്ചൊരു ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ്, പക്ഷെ നല്ലതാണ്, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ കളറായിട്ട് ഇത് നല്ല സിമിലറായി പോകും. അതാണ് ഇത് എടുത്തതിന് ശേഷം ഞാൻ വേറൊരു ഷെയ്ഡ് നൈക്കയുടെ ചായ് തോന്നുന്നു അതാണ് എടുത്തത്, എനിക്ക് ഓർമ്മയില്ല. അതെടുത്തിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് കളറൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അതും കൂടിയും കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് മേക്കപ്പിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ഒന്ന് അയച്ചിട്ടു. മുടി അത്യാവശ്യം കറവറായിട്ട് ഇരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. N5B സെറ്റിംഗ് സ്പ്രേ ആണ്. അത് അടിച്ചാൽ തന്നെ കുറച്ചൊരു ഗ്ലോ ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔട്ട്ഫിറ്റ് എനിക്ക് കുറച്ച് സ്പെഷ്യലാണെന്നൊന്നും അല്ല, ഇതിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഔട്ട്ഫിറ്റാണ്. ഇങ്ങനെ ആയിരുന്നില്ല, അതൊരു സ്കേർട്ടും ക്രോപ്പ് ടോപ്പായിരുന്നു. അതിന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. കയ്യൊക്കെ ഉണ്ടായിരുന്നു, സ്ലീവ് ഉള്ളതായിരുന്നു. സ്ലീവ് ഞാൻ മാറ്റി സ്ലീവ്ലെസ് ആക്കി, എന്നിട്ട് അതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു അനാർക്കിലി മോഡലാക്കി. അനാർക്കിലി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗൗൺ പോലെ. അനാർക്കിലി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്റ്റിച്ച് കയറണം. പിന്നെ അതാ കമ്മലും മാലയും വളയും, മാല ഓൾറെഡി ഉണ്ട്, പൊട്ടൊക്കെ തൊട്ടെടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. മുടി അഴിച്ചിട്ടപ്പോഴാണ് എനിക്കൊരു സുഖമില്ലാന്ന് തോന്നി. അഴിച്ചിടുമ്പോൾ ഒരു ഒറ്റ ഒതുക്കത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ഒന്നാമത് കളർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ഫ്രിസിയായിട്ട് നിന്നിരുന്നത്. പിന്നെ ഒന്നാമത് ബൈക്കുമ്പോഴാണ് പോണേ, അപ്പോൾ മുടി ആകെ പാറി പറഞ്ഞ് നിർത്തിയിടാവും. അപ്പോൾ ഞാൻ കെട്ടി വെച്ചു. ഇതെൻ്റെ ഓൾ ടൈം ഹെയർ സ്റ്റൈലാണ്, വേറെ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നുമില്ല. ലാസ്റ്റ് മുടി ജസ്റ്റ് ഒരു ബനാന ക്ലിപ്പ് കൊണ്ട് ബാക്കിൽ പിൻ ചെയ്ത് കൊടുത്തു. ഒരു മോൾ ഭാഗത്ത് ഒന്ന് പൊന്തിച്ച് കുഞ്ഞൊരു ക്ലിപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് കുറച്ച് നാൾ മുന്നത്തെ വീഡിയോ ആണ്, എനിക്കിപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഈ ഷെയ്ഡ് നല്ലതാണ്, ഈ ഡ്രസ്സിൻ്റെ ഈ ഒരു ഒണിയൻ പിങ്ക്, ഒരുവിധം കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണ്.
അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു മേക്കപ്പ് ലുക്ക്. കുഞ്ഞു മേക്കപ്പ് ലുക്ക് എന്ന് വെച്ചൊരു വെഡിങ് റിസപ്ഷൻ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.